നമസ്കാരം. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ ഐസിസ് വൈറസ് ബാധിച്ചിട്ട് അധികമായിട്ടില്ല. 15 യുവാക്കളുടെ തിരോധാനവും മതം മാറിയുള്ള അവരുടെ യാത്രയുമെല്ലാം ഒരു കാലത്ത് വലിയ തോതിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെ. എന്നാൽ ഐഎസ്എസിന്റെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ഹീനകൃത്യമായിരുന്നു ശ്രീലങ്കയിലെ കറുത്ത ഈസ്റ്റർ. ഐസിസിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയത് നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന ഭീകരവാദ സംഘടന തന്നെ. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ശ്രീലങ്കൻ ചാവേർ ആക്രമണത്തിന് ആവശ്യമായ ബോംബ് നിർമ്മിക്കുന്നതിനുള്ള രാസപദാർത്ഥങ്ങൾ കടത്തിയിരുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും നിന്നാണത്രേ. ഐസിസിന്റെ വേരുകൾ കേരളത്തിൽ ശക്തമാണെന്ന സംശയം ഊട്ടി ഉറപ്പിക്കുന്നതായി ഇത് തെളിയിച്ചിരിക്കുന്നു. പൊട്ടാസ്യം നൈട്രേറ്റ്, ഗൺ പൗഡർ, സൾഫർ ഇവയെല്ലാം പലപ്പോഴായി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കടത്തപ്പെട്ടതായാണ് NIA ലഭിച്ച റിപ്പോർട്ട്. മത്സ്യബന്ധന ബോട്ടുകൾ വഴിയാണ് പ്രധാനമായും കടത്തിയിട്ടുള്ളതെന്നാണ് നിലവിലെ അനുമാനം. ശ്രീലങ്കൻ കറുത്ത ഈസ്റ്ററിന്റെ മുഖ്യ സൂത്രധാരനായ സഹ്രാൻ പലപ്പോഴായി കേരളത്തെ സന്ദർശിച്ചിരുന്നു. ഒരു പക്ഷേ 2 വർഷം കൊണ്ടാവാം ഇവയെല്ലാം കടത്തിയിട്ടുള്ളതെന്നും NIA പറയുന്നു. കേരളത്തിൽ നിന്നും 12 നമ്പറുകളിലായി സഹ്രാന് ഒരുപാട് തവണ കോളുകൾ വന്നതായി NIA റിപ്പോർട്ട് കണ്ടെത്തി. ഐസിസ് പ്രവർത്തകർ പ്രധാനമായും തങ്ങളുടെ വിവരങ്ങൾ പങ്കുവച്ചത് ടെലഗ്രാം വഴിയാണെന്നാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ റിയാസ് അബൂബക്കർ മൊഴി നൽകിയത്. ഇതിനിടെ റിയാസിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മെ കൂടുതൽ ഞെട്ടലുളവാക്കുന്നതായി തീർക്കുകയാണ്. കേരളത്തിന്റെ പലയിടങ്ങളിലും IS ഭീകരാക്രമണത്തിന് ലക്ഷ്യമിട്ടിരുന്നു. താൻ കേരളത്തിൽ ഐസിസിന്റെ ചാവേർ ആകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് റിയാസ് NIA പറഞ്ഞത്. ചാവേർ ആകുവാൻ സ്വയം താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഐസിസിൽ ചേർന്ന മലയാളികളുടെ നിർദ്ദേശപ്രകാരമാണ് ചാവേർ ആക്രമണം താൻ പ്ലാൻ ചെയ്തതെന്നും എന്നാൽ ചില തർക്കങ്ങൾ മൂലമാണ് അത് നീണ്ടുപോയതെന്നും അയാൾ പറഞ്ഞു. തൃശൂർ പൂരത്തിനിടെ പൊട്ടിത്തെറിക്കുവാനാണ് താൻ ഉദ്ദേശിച്ചതെങ്കിലും തന്നോട് ന്യൂഇയർ ദിനത്തിൽ പൊട്ടിത്തെറിക്കാനായിരുന്നു ഐസിസ് പറഞ്ഞതെന്നാണ് റിയാസ് വെളിപ്പെടുത്തിയത്. സഹ്രാന്റെ തീവ്രവാദ ചുവയുള്ള പ്രസംഗങ്ങളും ചിന്തകളും പങ്കുവച്ച റിയാസിനെ കഴിഞ്ഞ ദിവസമാണ് NIA അറസ്റ്റ് ചെയ്തത്. ഇയാളോടൊപ്പം അറസ്റ്റ് ചെയ്ത 2 പ്രതികളെയും കേസിൽ മാപ്പുസാക്ഷികളാക്കിയേക്കാം എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. റിയാസിനെ May 29 വരെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ന്യൂസ് ഡെസ്ക്, സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.